നമസ്കാരം കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ബിജു മാത്യൂസ്. രാജ്യത്തെ സൈനിക റിക്രൂട്ട്മെന്റ് രീതികൾ മുഴുവൻ മാറ്റിയെഴുതുന്ന അഗ്നിപഥ് പദ്ധതിക്കെതിരെ രാജ്യവ്യാപകമായി പ്രതിഷേധമാണ് നടക്കുന്നത്. എന്തിനാണ് ഈ പ്രക്ഷോഭങ്ങൾ? ബീഹാർ, രാജസ്ഥാൻ, ഹരിയാന തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ യുവാക്കൾ പ്രക്ഷോഭവുമായി തെരുവിലിറങ്ങിക്കഴിഞ്ഞു. സ്ഥിര നിയമനത്തിനുള്ള പെൻഷൻ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങളും നഷ്ടമാവുന്നത് ചൂണ്ടിക്കാട്ടിയാണ് യുവാക്കളുടെ പ്രതിഷേധം. കോവിഡ് കാരണം കഴിഞ്ഞ രണ്ടു വർഷങ്ങളായി സേനാ റിക്രൂട്ട്മെന്റ് നടത്തിയിട്ടില്ല. ശാരീരിക വൈദ്യ പരിശോധനകൾ പൂർത്തിയാക്കി 600,000-ത്തിലധികം പേരാണ് രാജ്യത്ത് എഴുത്തു പരീക്ഷയ്ക്കായി കാത്തിരിക്കുന്നത്. ഈ എഴുത്തു പരീക്ഷ റദ്ദായതോടെ നിരവധി പേർക്ക് അവസരങ്ങൾ നഷ്ടപ്പെടും. പലർക്കും അഗ്നിപഥിൽ പറയുന്ന പ്രായപരിധിയും കഴിയും. പുതിയ പദ്ധതിയിൽ പെൻഷൻ പോലുള്ള ആനുകൂല്യങ്ങൾ ഇല്ല. കഠിന പരീക്ഷകൾ കടന്ന് നിയമിക്കപ്പെടുന്നതോ താൽക്കാലികമായി മാത്രം. എന്താണ് അഗ്നിപഥ് പദ്ധതി? 17 മുതൽ 21 വയസ്സുവരെയുള്ളവർക്കാണ് ഈ പദ്ധതി വഴി സൈന്യത്തിൽ ചേരാനാവുക. 4 വർഷത്തേക്കാണ് നിയമനം. ഇങ്ങനെ തിരഞ്ഞെടുക്കപ്പെടുന്നവർ അഗ്നിവീരന്മാർ എന്നറിയപ്പെടും. ആരോഗ്യ ശാരീരിക ക്ഷമതാ പരിശോധനകൾക്കായി റിക്രൂട്ട്മെന്റ് റാലികളിലൂടെയാണ് തെരഞ്ഞെടുപ്പ്. 10 പ്ലസ് 2 പാസ്സായവർക്ക് റാലിയിൽ പങ്കെടുക്കാം. 10ാം ക്ലാസ് പൂർത്തിയാക്കിയവർക്ക് സേവനം കഴിയുമ്പോൾ 12ാം ക്ലാസ് സർട്ടിഫിക്കറ്റ് ലഭിക്കും. 12ാം ക്ലാസ് ജയിച്ചവർക്ക് സേവനം പൂർത്തിയാകുമ്പോൾ ബിരുദ സർട്ടിഫിക്കറ്റ് ലഭിക്കും. സേനാംഗങ്ങളായി പെൺകുട്ടികൾക്കും നിയമനം ലഭിക്കും. സേവനത്തിനിടെ മരിച്ചാൽ 1 കോടി രൂപ കുടുംബത്തിന് നഷ്ടപരിഹാരം ലഭിക്കും. കഴിവ് തെളിയിക്കുന്ന 25% പേരെ സ്ഥിരപ്പെടുത്തും. ഇവർക്ക് 15 വർഷവും സർവീസിൽ തുടരാം. സ്ഥിര നിയമനം നേടുന്ന 25% പേരൊഴിച്ച് ബാക്കിയുള്ളവർക്ക് പെൻഷൻ ഉണ്ടാകില്ല. തുടക്കത്തിൽ 30,000 രൂപയുള്ള ശമ്പളം സേവനത്തിന്റെ അവസാനത്തിൽ 40,000 രൂപ വരെ ആകും. ശമ്പളത്തിന്റെ 30% സേവാനിധി പ്രോഗ്രാമിലേക്ക് മാറ്റും. 4 വർഷം ഇങ്ങനെ മാറ്റിവെക്കുന്ന തുക കൂടി ചേർത്ത് സേവന കാലയളവ് അവസാനിക്കുമ്പോൾ 11.5 ലക്ഷം രൂപ ലഭിക്കും. പിരിഞ്ഞു പോകുമ്പോൾ ഇവർക്ക് നിശ്ചിത തുക നൽകുക മാത്രമാണ് ചെയ്യുന്നത്. പെൻഷനോ പൂർവ്വ സൈനികർക്ക് ലഭിക്കുന്ന മറ്റ് ആനുകൂല്യങ്ങളോ ഇല്ല. ആരോഗ്യ ഇൻഷുറൻസ് ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ ഉണ്ടാകും. കര, നാവിക, വ്യോമസേനകളിൽ യുവാക്കൾക്ക് 4 വർഷത്തേക്ക് നിയമനം നൽകുന്ന അഗ്നിപഥ് സേനയെ കൂടുതൽ ചെറുപ്പമാക്കാനും ചെലവ് കുറയ്ക്കാൻ പുതിയ പദ്ധതിക്ക് സഹായിക്കുമെന്നും കേന്ദ്ര സർക്കാർ അവകാശപ്പെടുന്നു. നിലവിൽ സൈന്യത്തിലെ ശരാശരി പ്രായം 32 ആണ്. അഗ്നിപഥ് പദ്ധതി നടപ്പാക്കുമ്പോൾ ഇത് 6-7 വർഷത്തിനുള്ളിൽ 26 ആയി കുറയും. ഇങ്ങനെ സൈന്യത്തിലേക്ക് താൽക്കാലിക സർവീസുകാരെ എടുത്ത് പ്രതിരോധ പെൻഷൻ തുകയിൽ ഗണ്യമായ കുറവുണ്ടാക്കാനാണ് സർക്കാർ ആലോചിക്കുന്നത്. സൈനിക വിഭാഗങ്ങളിൽ അഗ്നിപഥ് നിയമനം എന്താണെന്നും അതിനെതിരെയുള്ള പ്രക്ഷോഭം എന്തിനാണെന്നും ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതട്ടെ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ, സംശയങ്ങൾ എല്ലാം കമന്റുകളായി അറിയിക്കുക. വീണ്ടും വ്യത്യസ്തമായ പുതിയൊരു വീഡിയോയുമായി കാണുന്നവരേക്കും എല്ലാവർക്കും ശുഭദിനം ആശംസിക്കുകയും ചെയ്യുന്നു.